നമ്മളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായ മൈക്ക് കംപ്ലൈന്റ് ആയി കേട് വന്നപ്പോ ഞാൻ പുതിയൊരു മൈക്ക പർച്ചേസ് ചെയ്തിരുന്നു. അതൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണുന്നാലോ. വയർലെസ് മൈക്രോഫോൺ എന്നാണ്. നമുക്ക് ചിലപ്പോൾ യൂട്യൂബിലായാലും യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി കേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മൈക്ക് വരും. ഇനി ഓൺലൈൻ സൈറ്റ് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം വരും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. കുറെ കാലമായിട്ട് ഇത് തിരഞ്ഞെടുക്കണ്ടൊക്കെ മൈക്ക് ഇല്ലായിട്ട് ഞാൻ തിരഞ്ഞെടുക്കലുണ്ടിട്ട് അങ്ങനെ ഒരു മൂന്നപ്പുറത്ത് നമ്മളെ ആമസോണില് ഫ്ലിപ്കാർട്ടിലൊക്കെ അപ്പുറത്ത് ഉണ്ട് ഇറങ്ങിയിട്ടുള്ളൂ ഈ മൈക്ക. ക്വാളിറ്റി ഉള്ള മൈക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റേ യൂട്യൂബില് റിവ്യൂ ഒക്കെ നോക്കുക. ഇപ്പം ഞാൻ കേട്ടത് നമുക്ക് ഉപയോഗിച്ചിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്താ പാടുന്നൊക്കെ. അപ്പൊ ഇതിന് എഴുതിയിരിക്കുന്നത് എന്തൊക്കെ പർപ്പസിന് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് വീഡിയോ പോകാനായിട്ട് മൈക്ക് പറ്റും. അതേപോലെ ഷോർട്ട് വീഡിയോ ബ്ലോഗ്, അതായത് ബ്ലോഗർമാർക്കും മൈക്ക് പറ്റുന്നതാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും ചാനൽ ഇന്റർവ്യൂ കണക്കില്ല അവർക്കും ഇത് പറ്റും. ഇതിൻ്റെ ബാക്കിലും കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിരുന്നു. ഞാൻ പ്ലഗ് ആൻഡ് പ്ലേ, അതായത് ഫോണിൽ പ്ലഗ് ചെയ്തിട്ട് പ്ലേ ചെയ്യിക്കാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 20 മീറ്റർ ഡിസ്റ്റൻസ്, ക്ലിയർ സൗണ്ട്, ഇതൊക്കെ ഇതിന് എഴുതിയിരുന്നതൊക്കെ കിട്ടുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ചെക്കിങ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോ എഴുതുന്നതാണ്. അപ്പം നമുക്ക് പെട്ടിയൊന്ന് തുറന്നിട്ട് ഇതിൽ എന്തൊക്കെ വന്നു മൈക്കിൻ്റെ അപ്പം എന്തൊക്കെ വന്നു ആക്സസറീസും നമുക്ക് നോക്കാം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മറ്റേ റിസീവർ തന്നെ ഭാഗം. റിസീവറിന് ചാർജിങ് ഒന്നും ഇല്ല. പിന്നെ ഉണ്ടായ ടൈപ്പ് സി ആണ് വരുന്നത്. മറ്റേ ആൻഡ്രോയിഡിനുള്ളതാണ് വന്ന്. ഇതിൻ്റെ ഒപ്പം ഐഫോണിൻ്റെ കണക്ടറും വരുന്നുണ്ട്. ഈ റിസീവറിന് പ്രത്യേകിച്ച് ചാർജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒപ്പം വരുന്നതാണ് ഈ നമ്മളെ ആൻഡ്രോയിഡിൻ്റെ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ് ഐഫോണിൻ്റെ ഒരു കണക്ടറ്. അപ്പൊ ഐഫോൺ ഉള്ളവർക്കും ഇത് വെച്ച് യൂസ് ചെയ്തിട്ട് മൈക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതാണ് നമ്മളെ മൈക്ക. ഇതാണ് നമ്മളെ മൈക്ക്. ഇത് ഷർട്ടിൻ്റെ അവിടെ കൊടുക്കുള്ള മറ്റേ ക്ലിപ്പ് ചെയ്തിട്ടുള്ള ക്ലിപ്പാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഇത് തന്നെ പവർ ബട്ടൺ വരുന്നത്. പറവട്ടം ഇവിടെ തന്നെ. പിന്നെ ഇതിനൊരു മൈക്കൊക്കെ കൊടുക്കണ ഒരു ഇത് കൊടുത്തിരുന്നു, ഷീൽഡ് കൊടുത്തിരുന്നു. അതാണ് അപ്പം നമ്മളെ മൈക്ക്. പിന്നെ ഇത് എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടി എന്നൊക്കെ അറിയാൻ പറ്റുന്ന കാറ്റലോഗ് വൃത്തിച്ചൊരു കാര്യമില്ല. പിന്നെ എന്നത് ഇതിൽ വരുന്നത് ഇതിൻ്റെ ചാർജറാണ്. അതും ടൈപ്പ് സി ആണ് വരുന്നത്. എന്താ ഇതും ടൈപ്പ് സി ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പെട്ടിൻ്റെ ഉള്ളിൽ വരുന്നത്. ഫോൺ കണക്ട് ചെയ്യുന്ന റിസീവർ ഇതാണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ട് അവിടെ ലൈറ്റ് ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ചാർജിങ് ഒന്നും ഇല്ല റിസീവറിന്. അപ്പം വർക്കിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോണൊക്കെ കണക്ട് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് ഇവിടെ കത്തും. പിന്നെ അതേപോലെ
ഇതിമ ഒരു ലൈറ്റ് ഉണ്ട്, റെഡും ഗ്രീനും കത്തുന്ന ലൈറ്റ് ഇതിമ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെയാണ് ഇതിന്റെ പവർ ബട്ടൺ ഓണാക്കല്. ഇത് ഓണാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസീവർ ഫോണൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൈക്കമ്മ ഗ്രീൻ ഇങ്ങനെ കത്ത് കണ്ടിരിക്കും. അപ്പൊ മൈക്ക ഓണായിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ബാക്കി മൈക്ക കണക്ട് ചെയ്തിട്ട് ബാക്കി ഇതിന്റെ സൗണ്ടുകളെ അറ്റും, ബാക്കി ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഓഡിയോ മൈക്കിൽ കൂടെയാണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവും, മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കണക്റ്റിങ് എങ്ങനെയെന്നാണ് ഞാൻ അപ്പോൾ പറയാൻ പോണത്. അതായത് ഇതിൻ്റെ നേരത്തെ കാണിച്ചു തന്ന റിസീവർ ഫോണൊക്കെ കണക്ട് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ ഈ മൈക്കാൻ്റെ ബാക്കിൽ ഒരു ബട്ടണുണ്ട്, ആ ബട്ടൺ അമർത്തി കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലൈറ്റാണ് മൈക്കമ്മ കാണിക്കൽ, റെഡും ഗ്രീനും അങ്ങനെ മാറി മാറി കളിച്ചാണ്ടിരിക്കും. അത് തന്നെ റിസീവർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിലാണ് മാറി മാറി കളിച്ചാണ്ടിരിക്കുക. റെഡി റിസീവർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഈ പച്ച ലൈറ്റ് മാത്രമാണ് കത്തിക്കാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കണൊക്കെ മൈക്കേക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, പറ്റുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.